പരിശുദ്ധവും പരിപാവനവുമായ വിശുദ്ധമായ മുഹറം ഷഹ്റുല്ലാഹ് എന്ന അള്ളാഹുവിന്റെ പവിത്രമായ മാസം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ വിശുദ്ധമായ മാസത്തിൽ, ആ വിശുദ്ധമായ മാസത്തിലെ ആദ്യത്തെ പത്തിൽ വലിയ പവിത്രതകളും പോലീസുകളും നിറക്കപ്പെട്ട ഈ സുന്ദരമായ ദിവസങ്ങളിൽ ആ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി അല്പസമയം സംസാരിക്കുവാൻ സാധുവായ ഈ വിനീതൻ ആഗ്രഹിക്കുകയാണ്. അഫ്ദലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഏറ്റവും അഫ്ദലായ ഇൽമ് സന്ദർഭത്തോട് അനുസരിച്ചുള്ള ഇൽമാണ്. ഇത് മുഹറം എന്ന പരിശുദ്ധമായ മാസമാണ്. ആ മാസമായതുകൊണ്ട് തന്നെ ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിജ്റ എന്ന് പറയുന്ന ഒരു കലണ്ടർ ആരംഭിക്കാനുണ്ടായ ആ സംഭവ വികാസത്തെ മഹാനവറുകൾ വിശദീകരിക്കുകയാണ്. അതേ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ എന്ന് പറയുന്ന പരിശുദ്ധമായ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള വരവിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്, അവലംബമാക്കിക്കൊണ്ടാണ് ഹിജ്റ എന്ന് പറയുന്ന ഒരു കലണ്ടർ ആരംഭിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണകോടതി നടത്തുന്ന ആ പവിത്രമായ കാലഘട്ടങ്ങളിൽ മഹാനായ അബു മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കത്തെഴുതുന്നു. എന്താണ് ഉമർ തങ്ങളോട് കത്തിൽ പറയുന്നത്? ഓ ഉമർ തങ്ങളെ, ഇന്നഹു യഅതീനാ മിൻക കുതുബുൻ ലൈസലാ താരീഖ്, നിങ്ങൾ ഒരുപാട് കത്ത് അയക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന് പല നാടുകളിൽ ഗവർണറായി തെരഞ്ഞെടുത്തവർക്ക്, പല രാജാക്കന്മാർക്കും പല ഭരണാധികാരികൾക്കും കത്തയച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മഹാനായ അബു മൂസ അൽഅശ്അരി റളിയല്ലാഹു അൻഹുവിനും അവിടുന്ന് കത്തയച്ചിട്ടുണ്ട്. ആ മഹാനവറുകൾ പറയുകയാണ്, നിങ്ങൾ പല കത്തുകളും എനിക്ക് അയക്കുന്നു, പക്ഷേ ഒന്നിലും താരീഖ് രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു കത്തെഴുതുമ്പോ ആ കത്തിന്റെ ഏറ്റവും വലിയ ഭംഗിയാണ് ഇന്നാലിന്റെ ഡേറ്റിൽ എന്ന് പ്രത്യേകം രേഖപ്പെടുത്തൽ നല്ലതാണ്. പക്ഷെ നിങ്ങൾ എഴുതുന്ന കത്തിലൊന്നും താരീഖ് ഇല്ലല്ലോ. ഈ വിവരം സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അവിടുന്ന് ഒരു യോഗം വിളിക്കുന്നു. സ്വഹാബാക്കളുടെ യോഗമാണ്, വലിയ യോഗം തന്നെ വിളിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഫജമഉ ഉമറുന്നാസ് ഫഖാല ബഅദുഹും, അതേ ചില ആളുകൾ പറഞ്ഞു, അർഹ് ബിൽ മബഅസീം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകത്വം നൽകി അനുഗ്രഹിച്ചുവല്ലോ, അത് മുതൽ നമുക്ക് അതേ ഹിജ്റതേ നമ്മുടെ താരീഖിന്റെ അല്ലെങ്കിൽ കലണ്ടറിന്റെ ആരംഭം കുറിക്കാം. അപ്പോൾ ചില ആളുകൾ പറഞ്ഞു, അർഹ് ബിൽ ഹിജ്റ, അത് വേണ്ട, നമുക്ക് ഹിജ്റ മുതൽ ആരംഭം കുറിക്കാം. രണ്ടഭിപ്രായമാണ് വന്നത്. ഒരു വിഭാഗം ആളുകൾ പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വം ലഭിച്ചത് മുതൽ നമുക്ക് ആരംഭിക്കാം. ചില ആളുകൾ വേറെയും വാദങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കണക്കാക്കാം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് പറ്റൂല. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണം ഓർക്കാൻ നമുക്ക് കഴിയൂല, അത് വല്ലാത്തൊരു വിഷയമാണ്.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനെ എങ്ങനെ ഓർക്കാനാം? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വൽ 12-ന് അന്നാണ്. അവിടുന്ന് വഫാത്തായതും റബീഉൽ അവ്വൽ 12-ന് അന്നാണ്. പക്ഷേ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്തേ റബീഉൽ അവ്വൽ 12-ന് അന്ന് ജനനവും മരണവും സംഭവിച്ചിട്ട് എന്തേ അന്ന് ജന്മദിനം മാത്രം ആഘോഷിക്കുന്നത് എന്നാണ്? ഓ മുഅ്മിനീങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് അത് ഓർക്കാൻ കഴിഞ്ഞ കാല പണ്ഡിതന്മാർക്ക് ആലിമീങ്ങൾക്ക് സ്വഹാബത്തിന് അവർക്ക് സാധിച്ചില്ല. വലിയ വിശാലമായ സംഭവങ്ങളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തും മദുമായി മദീനയിൽ ഉണ്ടായ ഒരുപാട് സംഭവ വികാസങ്ങളുണ്ട്. മദനീയമെന്ന ഈ പരിപാടിയിൽ ഇൻഷാല്ലാ ആ ഭാഗങ്ങളെല്ലാം നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. കണ്ണിലൂടെ കണ്ണുനീര് നിർഗളിക്കുന്ന പല വിഷയങ്ങളുമാണ്. ഈ സമയം ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഹിജ്റ എന്ന് പറയുന്ന സംഭവ വികാസത്തെ നമുക്ക് നമ്മുടെ കലണ്ടർ ആരംഭിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കാമെന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ ഫഖാല ഉമറു അൽ ഹിജ്റത്തു ഫർഖത് ബൈനൽ ഹഖി വൽ ബാത്തിലി. അതേ ഹിജ്റ എന്ന് പറയുന്ന സംഭവം സത്യത്തിന്റെയും അസത്യത്തിന്റെയും രണ്ടായി വേർതിരിച്ച ഒരു സംഭവമാണല്ലോ. അസത്യത്തെയും സത്യത്തെയും വേർതിരിച്ച സംഭവമാണ് ഹിജ്റ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കലണ്ടർ ആരംഭിക്കുന്നത് ഹിജ്റ വർഷത്തെ അല്ലെങ്കിൽ ഹിജ്റയെ അവലംബമാക്കിക്കൊണ്ടാവാം എന്ന് തീരുമാനിക്കുകയാണ് സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞപ്പോ അപ്പോഴതാ സംഭവം നടന്നത്. ഫാരിഹു ബിഹാ വദാലിക സനത സബഅശറ ഹിജ്റയുടെ 17-ാം വർഷത്തിലാണ് ഹിജ്റ കലണ്ടറിന് ആരംഭം കുറിക്കുന്നത്. അവരെ എല്ലാവരും ആ വിഷയത്തിൽ യോജിച്ചു. അവർക്ക് പിന്നെ അതിന്റെ ഇടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായില്ല. ഹിജ്റയെ തന്നെ അവലംബമാക്കാം. കാല ബഅദുഹും ഇബ്ദഉ ബി റമളാന. അപ്പൊ ഏത് മാസം കൊണ്ടാണ് നമ്മുടെ ഹിജ്റ വർഷം ആരംഭിക്കുക എന്ന ഒരു ചർച്ച വന്നപ്പോൾ ചില ആളുകൾ പറഞ്ഞു, നമുക്ക് റമളാന കൊണ്ട് ആരംഭിക്കാം. തുടക്കം റമളാൻ ആവട്ടെ, റമളാന കൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാല ഉമർ ബൽബിൽ മുഹറം പറ്റൂല, തുടങ്ങാൻ ഏറ്റവും നല്ലത് മുഹറം തന്നെയാണ്. ഫഇന്നഹു മുൻസറഫുൻ നാസി മിൻ ഹജ്ജിം ഫത്തഫഖു അലൈ. ഹജ്ജ് എന്ന പരിശുദ്ധമായ കർമ്മം കഴിഞ്ഞ് ജനങ്ങളെല്ലാവരും അവരുടെ നാടുകളിലേക്ക് തിരിച്ചു പോകുന്നത് മുഹറം മാസത്തിലാണല്ലോ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഹിജ്റയുടെ നമ്മുടെ ഒരു വർഷത്തിന്റെ തുടക്കം അല്ലെങ്കിൽ ഹിജ്റ വർഷത്തിന്റെ തുടക്കം അത് മുഹറമായി നിശ്ചയിക്കാം. അങ്ങനെയാണ് മുഹറം എന്ന് പറയുന്ന പവിത്രമായ മാസം. ഓ മുഅ്മിനീങ്ങളെ, നമ്മുടെ താരീഖിലെ അല്ലെങ്കിൽ നമ്മുടെ കലണ്ടറിലെ 1-ാമത്തെ മാസമായി സ്ഥാനം പിടിക്കുന്നത് ആ 1-ാമത്തെ മാസമാകുന്ന മുഹറം മാസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിന്റെ ഖൈറിന്റെയും റാഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വർഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തോട് യോജിച്ച് അഭിപ്രായം പറഞ്ഞു.
പിന്നെ യാതൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള വലിയ ഉന്നത ശീർഷന്മാരായ സ്വഹാബ, അവരും ആ തീരുമാനത്തെ അംഗീകരിക്കുകയാണ്. അങ്ങനെയാണ് ഹിജ്റ എന്ന് പറയുന്ന ഒരു കലണ്ടറിന്റെ തുടക്കം ആരംഭിക്കുന്നത്. ആ പരിശുദ്ധമായ മുഹറം മാസം ഒരുപാട് അത്ഭുത സംഭവങ്ങൾക്ക് വികാസമായ, ഒരുപാട് സംഭവ വികാസങ്ങൾ സംഭവിച്ച മാസമാണ്. ഓ മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധമായ മാസത്തിലെ ഒരു പുണ്യമായ ദിനമുണ്ട്. ഏതാണ് ആ ദിനമെന്നറിയോ? മുഹറത്തിലെ പത്താമത്തെ ദിവസമാണ് ആഷൂറ. വലിയ പുണ്യമേറിയ മാസമാണ്. എന്തുകൊണ്ടാണ് അതെ ആഷൂറ എന്ന് മുഹറം പത്തിന് പേര് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ മുഹറം കഥ പറയുകയാണ്. മുഹറത്തിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്, മുഹറത്തിന് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്, മുഹറത്തിന് ഒരുപാട് കഥകൾ അയവിറക്കാനുണ്ട്. ഇൻഷാല്ലാ വരുന്ന കുറഞ്ഞ ദിവസങ്ങളിൽ നമുക്കത് പറയണോ? ആഷൂറ എന്ന പുണ്യമായ ദിനത്തെ നമുക്ക് വരവേൽക്കണോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അന്നത്തെ ദിവസത്തിന് ആഷൂറ എന്ന് പേര് വരാനുള്ള കാരണം ഇഖ്തലഫു ഫീ, അതിൽ പല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അതെ, മുഹറമിന്റെ പത്താമത്തെ ദിവസമായതുകൊണ്ട് അതിന് ആഷൂറ എന്ന പേര് വന്നു എന്നതാണ് ഒരു അഭിപ്രായം. എന്നാൽ വേറെ ചിലൊരു അഭിപ്രായമുണ്ട്, ലി അന്നല്ലാഹ തആല അക്രമ ഫീഹി അശ്റത്തും മിനൽ അംബിയാ. ആ ദിവസമുണ്ടല്ലോ പരിശുദ്ധമായ മുഹറം പത്തിന്റെ ദിവസം, അതെ പത്തോളം വരുന്ന അംബിയാക്കളെ അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ട്, ആദരിച്ചിട്ടുണ്ട്. ആ ആദരവ് കൊടുത്ത കാരണത്താലാണ് അന്നത്തെ ദിവസത്തിന് ആഷൂറ എന്ന് പേര് വരാനുള്ള കാരണമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നു. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇൻഷാല്ലാ പത്ത് ദിവസത്തിലെ പത്തും അതേ മഹത്തായ ആ മുഹറം പത്തിന്റെ ആഷൂറ ദിവസത്തില് അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ച, ആദരിച്ച, വലിയ സ്ഥാനമാനങ്ങൾ നൽകിയ പത്ത് അമ്പിയാക്കളുടെ കഥകൾ നമുക്ക് പറയാനുണ്ട്. വിശാലമായി ഒന്നിലേക്കും കടന്നാൽ സമയം തികയൂല. മൂസാ നബി അലൈഹിസ്സലാമാണ് ഒന്നാമത്തതായതിൽ പറയുന്നത്, സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അവിടത്തെ ആ വലിയ മഹാനവറുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനുൽ അയീം, ലോകത്തെ ഏറ്റവും വലിയ ധിക്കാരിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകിയത് ആ മുഹറം പത്തിന്റെ അന്നാണ്. ഫറോവയെയും സംഘത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നു കളഞ്ഞു. ചരിത്രത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ പിറ്റ, അതേ വലിയ വലിയ സംഭവ വികാസങ്ങള്, ചരിത്രത്തിൽ വലിയ അറിയപ്പെട്ട സംഭവങ്ങളുടെ വലിയ കലവറയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവിടുത്തെ ജനനം തന്നെ വലിയ അത്ഭുതമാണ്. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഫറോവ എന്ന ധിക്കാരിയായ ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ താടിയും പിടിച്ച് അതേ സ്വന്തം വീട്ടിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിനെ വളർത്തിയില്ലേ? അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വതആല ചെയ്തൊരു ഏർപ്പാട് നോക്കണം നിങ്ങളെ. ഒരു കുട്ടി ജനിക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ആ കുട്ടി നിന്റെ ഘാതകനാണെന്ന് സ്വപ്നം കാണുകയാണ് ഫറോവ. ഫറോവ എന്ത് ചെയ്തെന്നറിയോ? അന്ന് ജനിച്ച മുഴുവൻ കുട്ടികളെയും നിഷ്ഠൂരമായി കൊന്നുകളഞ്ഞു. ഓർഡർ ഇടുകയാണ്, ഒരൊറ്റ ആൺകുട്ടിയെയും വെച്ച് കളയാൻ പാടില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഫറോവയെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ച സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ അവന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തുകയാണ്. മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹാ വലിയ മഹദിയല്ലേ, വലിയ ഉമ്മയല്ലേ. അല്ലാഹുവേ ആ ഉമ്മയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഉമ്മമാരുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും എല്ലാ വേദനകളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. ഞാനാണ് അല്ലാ എന്ന് പറഞ്ഞ് ധിക്കാരം മടി നടിച്ച് നടന്നിരുന്ന ഫറോവയുടെ ഭാര്യയാണ് ഞാൻ അല്ലാഹുവിന്റെ ഭാര്യയാണെന്ന് വേണമെങ്കിൽ അതേ ബീവി ആസിയ റളിയല്ലാഹു അൻഹുവിനെ വീമ്പ് നടിക്കാമായിരുന്നില്ലേ? ഞാൻ അല്ലാഹുവാണ്, ഞാൻ റബ്ബാണ് എന്ന് പറയുന്ന ഒരാളുടെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞ് വീമ്പ് നടിക്കാമായിരുന്നു. പക്ഷേ ജീവിതം അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ച ബീവി ആസിയ റളിയല്ലാഹു അൻഹാ ഫറോവയുടെ മുന്നിൽ പതറിയില്ല, തന്റെ ഈമാനിനെ മൂർച്ച കൂട്ടുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ഉമ്മയുടെ അടുക്കൽ ഇങ്ങനെ വളരുകയാണ്. ആ ഉമ്മ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് പിന്നെ വിശ്വസിക്കുകയാണ്. വലിയ സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്, ഇപ്പോൾ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ആ ഫറോവ എന്ന ധിക്കാരിയായ ഭരണാധികാരി എന്തൊക്കെ അതിക്രമണങ്ങളാണ് ലോകത്തോട് കാണിച്ചത്. പറയട്ടെ മുഅ്മിനീങ്ങളെ, ആ ഫറോവ എന്ന ധിക്കാരിയായ ഭരണാധികാരിയെ അതിനിഷ്ഠൂരമായി നാഥനായ റബ്ബ് വകവരുത്തിക്കളഞ്ഞു. ഒരുപാട് വലിയ സംഭവ വികാസങ്ങൾ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഫറോവയും അവന്റെ ജനതയും അക്രമണകാരികളാണ്, വിവരം കെട്ടവരാണ്, തോന്നിവാസികളാണ്, വൃത്തികെട്ടവരാണ്, വലിയ മോശത്തരങ്ങൾ പ്രവർത്തിച്ചവരാണ്. അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബേ വലിയ പരീക്ഷണങ്ങൾക്ക് അല്ലെങ്കിലേ വലിയ ആദാബുകൾ നൽകി അവരെ പരീക്ഷിച്ചിട്ടുണ്ട്. ആദ്യമായി അല്ലാഹു കൊടുത്തത് എന്താണെന്നറിയോ? പ്രളയമാണ്, ശക്തമായ മഴയാണ്. വീടുകളിൽ വെള്ളം കയറാൻ തുടങ്ങി, അതേ അവരുടെ കൃഷികൾ നശിക്കാൻ തുടങ്ങി. വല്ലാത്ത പ്രയാസത്തിലായപ്പോ അവര് വരികയാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരികയാണ്. എന്നിട്ടതാ ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. അല്ലയോ മൂസാ അലൈഹിസ്സലാം, ഞങ്ങളുടെ ഈ പ്രയാസം മാറാൻ വേണ്ടി ഒന്ന് ദുആ ചെയ്യണേ. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മഴ മാറി, കാലാവസ്ഥ നന്നായി, പ്രകൃതിയെല്ലാം പച്ചപിടിക്കാൻ തുടങ്ങി, നല്ല കൃഷികൾ വരാൻ തുടങ്ങി. നല്ല ഒരു അവസ്ഥാവിശേഷമായപ്പോൾ ആ അക്രമകാരികളായ ജനതയോട് നേർവഴിയിലേക്ക് വരാൻ വേണ്ടി കൽപ്പിച്ചു സയ്യിദുനാ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. പക്ഷേ അവർ ആ വിളിക്ക് ഉത്തരം കൊടുത്തില്ല. അവരവരുടെ കഴിഞ്ഞ കാലം മറന്നുപോയി. അപ്പോഴാണതാ വീണ്ടും നാഥനായ റബ്ബിന്റെ വലിയ പരീക്ഷണം വരികയാണ്. എന്താണെന്നറിയോ? തൂഫാൻ
ആ തൂഫാന് കഴിഞ്ഞപ്പോൾ അവരുടെ പഴയ സ്വഭാവം ആവർത്തിക്കുകയാണ്. അപ്പോഴതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തു ചെയ്തെന്നറിയോ, അവരെ പഴയ രൂപത്തിൽ നല്ല സമൃദ്ധിയായ കൃഷിയും മറ്റു കാര്യങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു. അവര് വലിയ സന്തോഷത്തിലായി. പക്ഷേ അല്ലാഹുവിനെ അനുസരിക്കാൻ അവർ തയ്യാറായില്ല. അപ്പോഴാണ് അല്ലാഹു ചെയ്യുന്ന പ്രവർത്തനം, അല്ലാഹു ജറാദിനെ ഇറക്കി കൊടുക്കുകയാണ്. ജറാദ് എന്ന് വന്നിട്ട് അവരുടെ കൃഷിയിടങ്ങൾ മുഴുവനും നശിപ്പിച്ച് നശകുശിയാക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അവരുടെ കൃഷിയിടങ്ങളെ മുഴുവനും ഈ ജറാദ് വന്നിട്ടങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. അവരതാ വല്ലാത്ത പ്രയാസത്തിലായി. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെയാണ് പറയുന്നത്, രണ്ടാമത് ആയി അവരിലേക്ക് അല്ലാഹു അയച്ചത് വൽ ജറാദ്. ജറാദ് എന്ന് പറയുന്ന ഒരു പക്ഷിയാണ്, ഒരു ജീവിയാണ്. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയുടെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിലും ആ ജറാദിന്റെ കൂട്ടങ്ങൾ വന്നിരുന്നു. എത്രയെത്ര കൃഷിയിടങ്ങളാണ് അവർ നശിപ്പിച്ചത്. അതേ 1.5 ലക്ഷത്തോളം വരുന്ന ഒരു വലിയ കൂട്ടം ജറാദിന്റെ കൂട്ടങ്ങളാണ് വരുന്നത്. വന്നാൽ അവര് നിമിഷ നേരം കൊണ്ട് ഒരു വലിയ പാടം മുഴുവനും കൃഷി ചെയ്തുണ്ടാക്കിയ നെല്ല് വിത്തുകളുമെല്ലാം തിന്ന് തീർക്കുകയാണ്. നല്ലത് മാത്രമേ അവർ ഭക്ഷിക്കുകയുള്ളൂ, അത്രേ മോശത്തരുന്ന അവർ ഭക്ഷിക്കില്ല. അവർ കുറച്ച് ഉഷാറുള്ള ടീമാണ്. അവർക്ക് ഈ മോശത്തരങ്ങളൊന്നും പറ്റൂല. നമ്മുടെ നാടുകളിൽ കാണുന്ന കാക്കയുണ്ടല്ലോ, ആ കാക്ക മാലിന്യം മാത്രമേ ഭക്ഷിക്കൂ. എന്നാൽ ഈ ജറാദ് അങ്ങനെയല്ല, അതിന് നല്ല തന്നെ കിട്ടണം. അതിന് നല്ല ഭക്ഷണം നോക്കിയിട്ട് നല്ല അരികളും നല്ല മണികളും ധാന്യങ്ങളും എല്ലാം അത് തെരഞ്ഞു പിടിച്ച് നശിപ്പിച്ച് കളയും. അങ്ങനെയുള്ള ഒരു ജീവികളാണ് ജറാദ് എന്ന് പറയുന്നത്. അവരെ അല്ലാഹു ഇറക്കി പരീക്ഷിച്ചു. അവര് വല്ലാത്ത വിഷമത്തിലായി. നേരെ വരികയാണ് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക്. മൂസാ നബിയെ, വല്ലാത്ത പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ഒന്ന് ദുആ ചെയ്യണേ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. വലിയ കൃപയും റഹ്മത്തും ഉള്ളവരല്ലേ അല്ലാഹുവിന്റെ അമ്പിയാ മുർസലുകൾ. അവരെ ഒരുപാട് തവണ ക്ഷമിക്കും. ആ ക്ഷമയുടെ നെല്ലിപ്പടി കാണുമ്പോഴാണ് അവരൊരു പക്ഷേ അതിനെതിരിൽ ഒരു പക്ഷേ നാഥനായ റബ്ബിലേക്ക് ദുആ ചെയ്തെന്ന് വരിക. മൂസാ നബി അലൈഹിസ്സലാം നാഥനായ റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ജറാദിൽ നിന്ന് ഈ കൃഷിയിടങ്ങളെ ഈ ജനതയെ നീ രക്ഷിക്കണേ അല്ലാഹ്. അതാ നാഥനായ റബ്ബ് ദുആ സ്വീകരിക്കുകയാണ്. അവരുടെ അവരുടെ ആ ജറാദിന്റെ ആക്രമണങ്ങളും പ്രയാസങ്ങളും അങ്ങ് മാറാൻ തുടങ്ങി. നല്ല കാലാവസ്ഥ വന്നു. കാലാവസ്ഥ നന്നായപ്പോൾ അവര് പഴയ സ്വഭാവം വീണ്ടും കാണിക്കാൻ തുടങ്ങി. അവർ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ സമുദായത്തെയും വലിയ നിലക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതാ അവരെ ഭക്ഷണം പോലും കൊടുക്കാതെ വലിയ തടവറകളിൽ തടവറകളുടെ ഉള്ളിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അവരെ പ്രയാസപ്പെടുത്തുകയാണ്. ആ പ്രയാസത്തിന് എത്രയോ ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹ് വസ്ബിറൂ ഇന്നൽ അർള ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. ഓ ജനങ്ങളെ, വേജാറാവണ്ട, പ്രയാസപ്പെടണ്ട, നാഥനായ റബ്ബിലേക്ക് കൈകൾ നീട്ടിക്കോ, നല്ല ക്ഷമയുള്ളവരായിക്കോ. ഈ ഭൂമി അല്ലാഹുവിന്റെ ഭൂമിയാണ്. അവൻ ഉദ്ദേശിച്ചാലല്ലാതെ നിങ്ങൾക്ക് ഒരാൾക്കും നിങ്ങളെ ഒരു ചുക്കും ചെയ്യാൻ കഴിയൂല.
വലാഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം അത് മുത്തഖീങ്ങൾക്ക് തന്നെയാണ്. മഹാനായ മൂസ നബി അലൈഹിസ്സലാം അവരെ സമാധാനപ്പെടുത്താൻ തുടങ്ങി. പക്ഷേ അവര് നന്നായോ? ഫറോവയും ജനതയും നന്നായോ? ഇല്ല. അവര് വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്, പ്രയാസപ്പെടുത്തുകയാണ്, വേദനിപ്പിക്കുകയാണ്. അപ്പോഴതാ നാഥനായ റബ്ബിന്റെ അടുത്ത വലിയ വലിയ ശിക്ഷ വരുന്നു. എന്താണ് ആ ശിക്ഷയെന്നറിയോ? സുബ്ഹാനല്ലാഹ്. അവരിലേക്ക് വലിയ പ്രാണികളെ പറഞ്ഞേക്കുകയാണ്. പ്രാണികൾ എവിടെ നോക്കിയാലും പ്രാണികൾ, മൂക്കിലൂടെ കയറുന്നു, ചെവിയിലൂടെ കയറുന്നു. പ്രാണി ശല്യം കൊണ്ട് അവര് ബുദ്ധിമുട്ടി. അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. മദനീയം എന്ന പരിപാടി ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ വിശ്വാസികളായ പാവപ്പെട്ടവരായ മുഅ്മിനീങ്ങളെ, പല നിലക്കും വേദനിപ്പിക്കുമ്പോൾ, വിഷമിപ്പിക്കുമ്പോൾ നാഥനായ റബ്ബിന്റെ പരീക്ഷണം പല രൂപത്തിലും വന്നു എന്ന് വരാം. സുബ്ഹാനല്ലാഹ്. പരീക്ഷണങ്ങളാണോ ഇപ്പോൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ആ വലിയ ശിക്ഷകളാണോ ലോകം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് ചിന്തിക്കാനുള്ള പാഠങ്ങളാണ്. അത് മനസ്സിലാക്കി തരാനും അത് പറഞ്ഞു തരാനും ഇന്ന് നമുക്കൊരു പ്രവാചകനില്ല. പക്ഷേ ആ വലിയൊരു പ്രതിസന്ധിയും പ്രയാസവും നമ്മൾ നേരിടുമ്പോൾ നമുക്ക് അതേ നമ്മുടെ ആശ്വാസവുമായി നമ്മൾ കടന്നു ചെല്ലാൻ നമുക്കൊരു നേതാവുണ്ട്. റഹ്മത്തുല്ലിൽ ആലമീൻ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹുവേ, മുത്തായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന്, വലിയ പ്രയാസങ്ങളിൽ നിന്ന്, വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് സാധുക്കളായ ഞങ്ങളെ നീ രക്ഷിക്കണേ അല്ലാഹ്. പ്രാണികളായക്കുകയാണ്. എവിടെ നോക്കിയാലും പ്രാണികളാണ്. വല്ലാത്ത പ്രയാസം തന്നെ, വല്ലാത്ത അവസ്ഥ തന്നെ. പക്ഷേ അവര് നന്നായില്ല. അതുകൊണ്ട് പാഠം പഠിച്ചോ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കൽ അവർ വന്നിട്ട് പറഞ്ഞു, പ്രാണിശല്യം കൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ല, ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ. മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹു ദുആ സ്വീകരിച്ചു. പ്രാണിശല്യമെല്ലാം മാറിക്കിട്ടിയപ്പോ അവര് പഴയ സ്വഭാവത്തിലേക്ക് തന്നെ മടങ്ങി. നിങ്ങൾ നോക്കണം, എന്തുമാത്രം വൃത്തികെട്ട ജനതയാണല്ലേ, ഒരു നന്ദിയില്ലാത്ത ജനത. അല്ലാഹു സുബ്ഹാനഹു വ തആലയാകുന്ന യജമാനനായ റബ്ബിന്റെ വലിയ മഹാനായ ഒരു പ്രവാചകനെയും അവിടെ തനിയായികളെയും എല്ലാ നിലക്കും അവർ വേദനിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുകയാണ്. അപ്പോഴൊക്കെ അല്ലാഹു അവരിലേക്ക് പരീക്ഷണങ്ങൾ അയക്കുകയാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അവർ നേരെ ചെല്ലുകയാണ് മൂസാ നബിയുടെ അടുക്കലേക്ക്, ദുആ ചെയ്യണം നബിയെ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ, അവരുടെ സ്വഭാവം അതാണല്ലോ. ആ സ്വഭാവമാണല്ലോ ലോകത്ത് ഇസ്ലാമിനെ വളർത്തിയത്. അവ ആ ദുആ റബ്ബ് സ്വീകരിച്ചു. പ്രാണിശല്യം അങ്ങ് മാറി. പക്ഷേ അവര് പഴയ രൂപത്തിലേക്ക് തന്നെ മാറിയപ്പോ അല്ലാഹു അതാ വേറൊരു പരീക്ഷണം, വേറൊരു ശിക്ഷ ഇറക്കുകയാണ്. അടുത്ത ശിക്ഷ എന്താണെന്നറിയോ? തവളയാണ്. എവിടെ നോക്കിയാലും തവളയാണ്. സുബ്ഹാനല്ലാഹ്. വായ തുറന്നാൽ അതായത് വായയിലേക്ക് തവള ചാടിക്കളയുമോ? വായ തുറക്കാൻ പോലും കഴിയില്ല. ഒന്ന് ഉറക്ക് വന്നിട്ട് ആവിടാൻ പോലും കഴിയില്ല. ആ സമയത്ത് തവള അവരുടെ വായയിലേക്ക് ചാടിക്കളയും. അത്രമാത്രം തവള. എവിടെ നോക്കിയാലും തവള. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, വല്ലാത്ത റബ്ബിന്റെ ശിക്ഷകളല്ലേ.
എവിടെ നോക്കിയാലും തവള, മുമ്പിൽ നോക്കിയാലും തവള, ബാക്കിൽ നോക്കിയാലും തവള, വലതു ഭാഗത്തേക്ക് നോക്കിയാലും തവള, ഇടത്തോട്ട് നോക്കിയാലും തവള, കിടക്കുന്ന എടുത്ത് വന്ന് നോക്കിയാലും അവിടെയും തവള, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന അടുപ്പിൽ നോക്കും അവിടെയും തവള, എവിടെ നോക്കിയാലും തവള, വായ തുറന്നാൽ വായയിലേക്ക് തവള അങ്ങ് ചാടിക്കളയുന്ന രൂപത്തിൽ തവള കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചു കളഞ്ഞു, ശിക്ഷിച്ചു കളഞ്ഞു. വീണ്ടും അവര് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക് വരികയാണ്. മൂസാ നബിയേ, ഞങ്ങൾക്ക് വേണ്ടി റബ്ബിനോട് ദുആ ചെയ്യണേ. മൂസാ നബി അലൈഹി സ്വലം അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാഹു ദുആ സ്വീകരിച്ചു, തവള ശല്യം മാറിക്കിട്ടി. അപ്പൊ പിന്നെ നന്നാവും ഞങ്ങൾ വിചാരിച്ചേ. സുബ്ഹാനല്ലാഹ്, നന്നായില്ല കൗമ, നന്നായില്ല അവര്, അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ അവര് തിരിച്ചുപോയി. ആ വൃത്തികെട്ട സ്വഭാവം അവരെ ആവർത്തിച്ചപ്പോൾ അതാ വരുന്നു വീണ്ടും റബ്ബിന്റെ പരീക്ഷണം, റബ്ബിന്റെ ശിക്ഷ വരികയാണ്. ആ ശിക്ഷ എന്താണെന്നറിയുമോ? മുഅ്മിനീങ്ങളെ, എവിടെ നോക്കിയാലും രക്തമാണ്, വദ്ദമാം, എവിടെ നോക്കിയാലും രക്തം, വെള്ളത്തിലും രക്തം, പുഴയിലും രക്തം, കടലിലും രക്തം, അങ്ങനെ നോക്കിയ സ്ഥലത്തൊക്കെ രക്തം കാണുകയാണ്. വല്ലാത്ത ശിക്ഷയല്ലേ? തൊട്ടടുത്ത് മുഴുവനും രക്തമാണ്. വെള്ളമെടുക്കാൻ നോക്കിയാൽ വെള്ളം മുഴുവനും രക്തം. സുബ്ഹാനല്ലാഹ്, പുഴയിലേക്ക് നോക്കിയാൽ പുഴ മുഴുവനും രക്തം. തോടിലേക്ക് നോക്കിയാൽ തോട് മുഴുവനും രക്തം. കടലിലേക്ക് നോക്കുമ്പോ അവിടെയും രക്തം. രക്തം കൊണ്ട് വലിയ ശിക്ഷയങ്ങ് ഇറക്കിപ്പോയി. അവര് വന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ അടുക്കലേക്ക്. മൂസാ നബിയേ, എവിടെ നോക്കിയാലും രക്തമാണ്, തൊട്ടടുത്തൊക്കെ രക്തം, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബേ, ഈ വലിയ പ്രയാസത്തിൽ നിന്ന് ഈ ജനതയെ നീ കാക്കണേ. അല്ലാഹു ദുആ സ്വീകരിച്ചു. രക്തത്തിന്റെ കാലാവസ്ഥയും അതിന്റെ അവസ്ഥയൊക്കെ മാറി, സാഹചര്യം നന്നായി. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ നന്നുള്ള കൗമാണെങ്കിൽ അവർ നന്നാവണ്ടേ അല്ലേ? ഇത്രയും ദുആ ചെയ്തിട്ട് ഈ വലിയ പ്രയാസങ്ങളിൽ നിന്നൊക്കെ മാറ്റിക്കൊടുത്തിട്ട് അവര് നന്നാകുമ്പോ അവരെ കോലം മാറുകയാണ്. ഏയ്, മൂസാ നബിയുടെ ദുആ കൊണ്ടുണ്ടായതൊന്നും അല്ല, ഇതൊക്കെ നമ്മളെ ഗുണം കൊണ്ട് തന്നെ ഉണ്ടായതാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായത് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് വന്നു. അവര് നേരെ തിരിച്ചു പറയാൻ തുടങ്ങി. ആ ഒരു അവസ്ഥാ വിശേഷത്തിലാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ അവസാന ഘട്ടത്തെ നാഥനായ റബ്ബിന്റെ ശിക്ഷ ഇറങ്ങുകയാണ്. ആ ശിക്ഷയാണ് അതാ സമുദ്രം രണ്ടായി പിളരുന്നു. ഫറോവയെയും കൂട്ടരെയും ആ വെള്ളത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കളയുകയാണ്. ഇത്രയും പാഠങ്ങളൊന്നും പഠിച്ചിട്ട് നന്നാവാത്ത കൗമ, ആ കൗമിനെ ജീവിച്ചിരിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങ് കൊന്നുകളഞ്ഞു. സമുദ്രം രണ്ടായി പിളർക്കുകയാണ്. ആ പിളർപ്പിലതാ അവര് പെട്ടുപോയി. അവരെ എല്ലാവരെയും അല്ലാഹു മുക്കിക്കൊന്നുകളഞ്ഞു. അപ്പോഴും അല്ലാഹു ഒരു കാര്യം പറഞ്ഞു, അതേ ലോകത്തിന്റെ മുന്നിൽ തെളിവായി, ഫറോവ എന്ന മനുഷ്യനെ ഞാൻ അവശേഷിപ്പിക്കുമെന്ന വാക്കുകൾ അത് ഇന്നും യാഥാർത്ഥ്യമാണ്. ഇന്നും ആ മനുഷ്യന്റെ ഡെഡ് ബോഡി സൂക്ഷിച്ച് വച്ചിട്ടുണ്ട്. ഈജിപ്തിലെ പിരമിഡുകൾക്കുള്ളിൽ ആ മനുഷ്യന്റെ ശരീരം ഇന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിനൊരു തെളിവായി അവശേഷിപ്പിച്ചിരിക്കുകയാണ്.
നിങ്ങൾ ചിന്തിച്ചു നോക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഫറോവയെയും അവന്റെ അനുയായികളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നത് ഒരു മുഹറം പത്തിനാണ്. ഒരു മുഹറം പത്തിന്റെന്നാണ് ആ സംഭവം നടന്നത്. അതുകൊണ്ടാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദിമൽ മദീന ഫവജദൽ യഹൂദ സിയാമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നപ്പോൾ യഹൂദികളെല്ലാവരും കൂടി നോമ്പനുഷ്ഠിക്കുകയാണ്. എല്ലാവരും നോമ്പനുഷ്ഠിക്കുകയാണ്. യൗമ ആഷുറാ മുഹറം പത്തിന്റെ അന്ന് മദീനത്തെ യഹൂദികൾ നോമ്പനുഷ്ഠിക്കുന്നു. അപ്പോ ഫഖാല ലഹും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാദൽ യൗമുല്ലദി തസൂമുനഹു, എന്തിനാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കുന്നത്? നിങ്ങൾ ഇന്നത്തെ ദിവസം നോമ്പനുഷ്ഠിക്കാനുള്ള കാരണം എന്താണ്? ഫഖാലു, അവര് പറഞ്ഞു, ഹാദായൗമുൻ അദീം അൻജല്ലാഹു ഫീഹി മൂസാ വ ഖൗമഹു. ഇന്നത്തെ ദിവസമാണ് ആഷുറയിലെ ഈ മുഹറം പത്തിന്റെ അന്നാണ് മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയിൽ നിന്നും അവന്റെ ആളുകളിൽ നിന്നും അല്ലാഹു രക്ഷപ്പെടുത്തിയത്. വഗറഖ ഫിർഔന വ ഖൗമഹു, ഫറോവയെയും അവന്റെ ജനതയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നു കളഞ്ഞത് ഈ ദിവസത്തിലാണ്. അതുകൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. ഫസാമഹു മൂസാ ശുക്രാ, അതിന് നന്ദിയായി മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന് നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അല്ലാഹുവിന് നന്ദിയായി അന്നത്തെ ദിവസം മൂസാ നബി അലൈഹിസ്സലാം നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഫനഹ്നു നസൂമുഹു, ആ മൂസാ നബി അലൈഹിസ്സലാമിനെ പിൻപറ്റിക്കൊണ്ടാണ് ഞങ്ങളും നോമ്പനുഷ്ഠിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫനഹ്നു അഹഖു വഔലാ ബി മൂസാ മിൻകും ഫസാമഹു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅമറ ബിസ്വിയാമിഹി. മൂസാ നബി അലൈഹിസ്സലാമുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് നിങ്ങളല്ല ഞങ്ങളാണെന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ മുഹറം പത്തിന്റെ അന്ന് നോമ്പെടുക്കുകയാണ് സ്വഹാബത്തിനോട് നോമ്പ് നോക്കാൻ കൽപ്പിക്കുന്നു. അതുകൊണ്ട് മുഹറം പത്തിന്റെ അന്ന് നോമ്പെടുക്കുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണത് പറഞ്ഞത്? അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം ഒൻപതിന്റെ അന്നും ഞാൻ നോമ്പെടുക്കുന്നതാണ്. മൂസാ നബി അലൈഹിസ്സലാമുമായി ഏറ്റവും ബന്ധമുള്ളത് നമ്മളാണ്. അതുകൊണ്ട് നമ്മളാണ് നോമ്പ് നോക്കാൻ ഏറ്റവും അർഹരായവർ എന്ന് പറഞ്ഞ് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം പത്തിന്റെ അന്ന് നോമ്പെടുക്കുകയാണ്. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ ഞാൻ നോമ്പെടുക്കുമെന്ന് മുത്തു റസൂലുള്ള പറഞ്ഞിരുന്നു. പക്ഷേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത മുഹറത്തിന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. പറയട്ടെ മുഅ്മിനീങ്ങളെ, വലിയ പുണ്യമുള്ള നോമ്പാണ്, വലിയ മഹത്വമുള്ള നോമ്പാണ്. നമ്മളെല്ലാവരും അന്നത്തെ ദിവസവും മുഹറം ഒൻപതിന്റെ അന്നും പത്തിന്റെ അന്നും പ്രത്യേകമായി നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണേ. വലിയ പുണ്യമുള്ള നോമ്പുകളാണ്. ആ നോമ്പ് നോക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ് അന്നബി ഖതാദത്ത് റളിയല്ലാഹു അൻഹു ഇന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഇല അൻ സിയാമി യൗമി ആശുറാ നദേ ആശുറാ ഇന്റെ നോമ്പിനെ കുറിച്ച് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോ അവിടുന്ന് പറയുകയാണ് യുക്കഫിറു സനത്തൽ മാദിയ കഴിഞ്ഞ ഒരു വർഷത്തെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹ് പുറത്തു തരുമേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് പറയട്ടെ മുഅ്മിനീങ്ങളെ ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പല വിഷയങ്ങളും പറഞ്ഞിട്ടുണ്ട് അൽ ഹിക്മതു ഫീ കൗനി സൗമി യൗമി അറഫ ബിസനതൈനി വഅശുറാ ബിസനാം അതേ ഒരു ഹദീസിൽ മുത്തായ തങ്ങൾ പറയുന്നത് കാണാം ആരെങ്കിലും അറഫ ദിവസം നോമ്പെടുത്താൽ ആ നോമ്പെടുത്തവനിക്ക് രണ്ടു വർഷത്തെ ദോഷങ്ങള് അല്ലാഹ് പുറത്തു കൊടുക്കുന്നതാണ് അതേ സമയത്ത് ആശുറായിന്റെ അന്ന് നോമ്പെടുത്താൽ ഒരു വർഷത്തെ ദോഷങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുക ഒരാള് നോമ്പെടുത്താൽ അയാളുടെ രണ്ടു വർഷത്തെ ദോഷങ്ങൾ പുറത്തു കൊടുക്കും അതേസമയത്ത് മുഹറം പത്തിന്റെ അന്ന് ഒരാൾ നോമ്പെടുത്താൽ അയാളുടെ ഒരു വർഷത്തെ ദോഷമേ പുറത്തു കൊടുക്കുകയുള്ളൂ അതെന്തേ അങ്ങനെ ഒരു കാരണം അറഫ നോമ്പിന് രണ്ടു വർഷത്തെ ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്നു ആശുറായിന്റെ ദിവസത്തെ നോമ്പിന് ഒരു വർഷത്തെ ദോഷങ്ങളും പുറത്തു കൊടുക്കുകയുള്ളൂ എന്ന് പറയാനുള്ള കാരണം എന്താണ് അവിടെയാണ് നമ്മുടെ മദനീയം എന്ന പരിപാടി പ്രസക്തമാകുന്നത് ആശുറായിന്റെ നോമ്പ് അതേ മൂസാ നബി അലൈഹി സ്സലാമിന്റെയും അവിടുത്തെ സമുദായത്തിന്റെയും നോമ്പാണ് അറഫയുടെ നോമ്പുണ്ടല്ലോ അത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും അവിടുത്തെ ഉമ്മത്തിന്റെയും പ്രത്യേകതയുള്ള നോമ്പാണ് ونبينا محمد افضل الانبياء صلى الله عليه وسلم صلوات الله عليهم اجمعين فكان يومه بسنتين അതുകൊണ്ടാണ് പരിശുദ്ധമായ അറഫയുടെ നോമ്പ് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ പ്രത്യേകതയായ നോമ്പാണ് അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരായവര് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായതുകൊണ്ട് തങ്ങളുടെ അതേ തങ്ങളുടെ ജീവിതവുമായി തങ്ങളുടെ ഉമ്മത്തുമായി ബന്ധപ്പെട്ട നോമ്പിന് വലിയ പവിത്രതയാണ് ചിന്തിച്ചു നോക്കി അപ്പോ കൂലി കൊണ്ട് ഏറ്റവും കൂടുതൽ കൂലി അറഫ നോമ്പിനാണ് അതിന്റെ ശേഷമാണ് മുഹറമിന്റെ നോമ്പിന് മുഹറം നോമ്പിന് ഒരാൾ നോമ്പെടുത്താൽ ഒരു വർഷം ചെയ്ത മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും നോമ്പെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ മുഹറം 1 മുതൽ 10 വരെ നോമ്പ് നോക്കൽ സുന്നത്താണ് എന്നാൽ 9-ന്റെ അന്നും 10-ന്റെ അന്നും വലിയ മഹത്വമേറിയ ദിവസങ്ങളാണ് നമ്മളെല്ലാവരും അന്നത്തെ ദിവസം നോമ്പെടുക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകട്ടെ പറയട്ടെ മുഅ്മിനീങ്ങളെ ആ പവിത്രമായ ആശുറ എന്ന് പറയുന്ന അതിസുന്ദരമായ ദിവസം എന്നിലേക്കും നിങ്ങളിലേക്കും വരാനിരിക്കുന്നു ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരായ പണ്ഡിതന്മാർ ആ ദിവസത്തിന്റെ ഗുണഗണങ്ങളായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്താണ് 2-ാമത്തേത് മൂസാ നബി അലൈഹിസ്സലാമിനെയും മഹാനായ അതേ മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തെയും അല്ലാഹു രക്ഷപ്പെടുത്തി ഫറോവ എന്ന ധിക്കാരിയിൽ നിന്ന്
ആശുറായിന്റെ വലിയ ഒരു മഹത്വമാണ്. രണ്ടാമത്തെ എന്താണെന്നറിയോ? രണ്ടാമത്തെ പ്രവാചകൻ ആരാണ്? വസാനീ നൂഹ് അലൈഹിസ്സലാം. ഇസ്തവത് സഫീനത്തു അലാ ജൂദി ഫീ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ശൈഖുൽ അംബിയാ, അംബിയാക്കളിൽ ഏറ്റവും അതേ വയസ്സുകൊണ്ട് കൂടുതലുള്ള മഹാനാണ് മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം അള്ളാഹുവിന്റെ ദീനീ പ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 950 കൊല്ലം എന്നിട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ മഹാനായ മൂസാ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ആ വിളിക്കുത്തരം നൽകാൻ ആ ഖൗമ് തയ്യാറായില്ല. വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നത്. ആ വലിയ ജനതയിലേക്ക് അല്ലാഹുവിന്റെ ശിക്ഷ ഇറങ്ങി. തുഫാൻ, വലിയ വെള്ളപ്പൊക്കമുണ്ടായില്ലേ? എല്ലാവരും അതിൽ നശിച്ചു പോയില്ലേ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമും കൂടെയുള്ളവരോ അതുപോലെ തന്നെ നാഥനായ റബ്ബിന്റെ തീരുമാന പ്രകാരം അതേ അവരുടെ കൂടെ പോയ ചില മഹാന്മാരായ അതേ വലിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ള ആ മഹാനവറുകളെ കൊണ്ട് വിശ്വസിച്ചവരും അതുപോലെ എല്ലാ ജീവികളും ആ കപ്പലിൽ കയറിയ ജീവികളുമെല്ലാം ആ തുഫാനിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ആ തുഫാന്റെ കാലഘട്ടങ്ങളിൽ വലിയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് പറയുന്നത്. ഒരഭിപ്രായ പ്രകാരം മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിന്റെ വാദപ്രകാരം പരിശുദ്ധമായ കഅബ ശരീഫിലെ മണ്ണ് കൊണ്ടാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിച്ചത് എന്നും തൂഫാനിന്റെ കാലഘട്ടത്തിൽ ആ മണ്ണ് നീങ്ങി നീങ്ങി മദീനയിലെത്തിയെന്നും അങ്ങനെയാണ് മദീനയിൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മണ്ണ് വന്നത് എന്നുമൊക്കെ അഭിപ്രായം പറഞ്ഞ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്. കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ മദീനയിൽ മദീനയുടെയോ മക്കയുടെയോ ഒക്കെ മഹത്വം പറഞ്ഞപ്പോൾ എന്നെ ഒരു ഉസ്താദ് ബന്ധപ്പെട്ടു, ഇങ്ങനെയും ഒരു അഭിപ്രായമുണ്ട്. ഞാൻ ചോദിച്ചതിന് വല്ല നഖലുമുണ്ടോ? അപ്പോ നഖലുണ്ട് എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്കതിന്റെ തെളിവുകൾ അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെയും ചില അഭിപ്രായങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവ വികാസങ്ങൾക്ക് വലിയ കാരണമായ സംഭവമാണ് തൂഫാൻ. ആ തൂഫാൻ, ആ തൂഫാനിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബി അലൈഹിസ്സലാമിനെയും അവിടുത്തെ ജനതയെയും രക്ഷിച്ചുവെങ്കിലേ ആ രക്ഷപ്പെടുത്തിയ കപ്പലുണ്ടല്ലോ, അവര് കയറിയ കപ്പല്, ആ കപ്പല് ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നങ്കൂരമിട്ടു. അതൊരു മുഹറം 10-നാണ്, ഒരു ആശൂറായിന്റെ ദിവസമാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാമിന്റെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടും ആശൂറായിന് വലിയ പവിത്രതയുണ്ട്. രണ്ട് പ്രവാചകന്മാരെയാണ് നമ്മൾ പറഞ്ഞത്. മൂന്നാമത്തെ പ്രവാചകൻ ആരാണ്? അതാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം. നാഥനായ റബ്ബിന്റെ വലിയ പരീക്ഷണങ്ങൾ നേരിട്ട പ്രവാചകനാണ് സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം. 40 വർഷത്തോളം മത്സ്യവയറ്റിൽ കടന്നു സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം. അള്ളാഹുവിന്റെ പരീക്ഷണം നോക്ക് നിങ്ങൾ. കപ്പലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കപ്പലിൽ നിന്ന് സഹയാത്രികരായ ആളുകൾ, ഈ കപ്പലിൽ ഒരിക്കലും കയറാൻ പറ്റാത്ത ഒരാൾ കയറിയിട്ടുണ്ട്. അയാൾ അദ്ദേഹം ആരാണെന്ന് അറിയണം, നെറുക്കിട്ട് നോക്കുകയാണ്. 3 പ്രാവശ്യവും നെറുക്കിട്ടപ്പോൾ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം
അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അത് അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളാണ്. യൂനുസ് നബി അലൈഹിസ്സലാമിനെ എല്ലാവരും കൂടി വെള്ളത്തിലേക്ക് എടുത്തിട്ടു. പക്ഷേ യൂനുസ് നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സംരക്ഷിക്കുകയാണ്. അതാ ഒരു മത്സ്യമങ്ങ് വരുന്നു. യൂനുസ് നബി അലൈഹിസ്സലാമിനെ മത്സ്യമങ്ങ് വിഴുങ്ങിക്കളയുന്നു, വിഴുങ്ങിക്കളയുന്നു. ആ മത്സ്യവയറ്റിൽ താമസിക്കുകയാണ്. ഒരു ഭാഗത്ത് കടലിന്റെ അഗാധമായ ഇരുട്ട്, രണ്ടാമതായി മത്സ്യവയറ്റിന്റെ ഉള്ളില് അല്ലാ അവിടുന്നതാ ഒരുപാട് തവണ റബ്ബിനെ ദിക്ർ ചൊല്ലുന്നു. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ എന്ന ദിക്റങ്ങ് ചൊല്ലുകയാണ്. ആ ദിക്റങ്ങാനും ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യവയറ്റിൽ കഴിയേണ്ടി വരുമായിരുന്നുവെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ ലോകത്തെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം ആ ദിക്റങ്ങ് ചൊല്ലുകയാണ്. ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങൾക്കും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള നല്ലൊരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. എല്ലാവരും അതേ അഞ്ചു വക്ത് നിസ്കാരത്തിന്റെ ശേഷവും 10 പ്രാവശ്യം വീതം ആ ദിക്ർ ചൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ദിക്ർ നിങ്ങളെല്ലാവരും പതിവാക്കണേ. ഒരു 10 പ്രാവശ്യം നമുക്ക് ചൊല്ലാം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. ഒന്ന് ചൊല്ലിക്കോ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനല്ലാലിമീൻ. 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 അല്ലാഹുവിന്റെ ഖുർആൻ ആ ദിക്ർ പറഞ്ഞ ഉടനെ പറയുകയാണ് വകദാലിക നുഞ്ചിൽ മുഅ്മിനീൻ. ഇതുപോലെ ആരാണോ ഈ ദിക്ർ ചൊല്ലുന്നത് അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ വിഷമങ്ങളിൽ നിന്നോ എല്ലാ പ്രയാസങ്ങളിൽ നിന്നോ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നോ അല്ലാഹു അവർക്ക് രക്ഷ നൽകുന്നതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിക്ർ ധാരാളമായി ചൊല്ലിക്കോ. അല്ലാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ വീടുകളിലും നമ്മുടെ നാടുകളിൽ നിന്നും നമ്മുടെ രാജ്യത്ത് നിന്നും സർവജനങ്ങളിൽ നിന്നും ഈ വലിയ ഒരു മുസീബത്ത് അല്ലാഹു എടുത്തു കളയട്ടേ.